നമസ്കാരം നാടും വീടും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് കടൽ കടന്നു പോയ ഒരു പ്രവാസിയുടെ കഥയാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് അതിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ പ്രവാസി ആദ്യം ഈ ഒന്നര വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് നാട്ടിലെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് വിസക്കും ടിക്കറ്റിനും നാട്ടിൽ നിന്ന് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര വർഷക്കാലം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു ആ കഠിനാധ്വാനം കഴിഞ്ഞ് മനസ്സിന് ഒരു കൂടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്ത്രുന്ന് വീട്ടിൽ നിന്ന് പെങ്ങളെ കല്യാണത്തിന് വിവരം പറഞ്ഞിട്ട് വീട്ടുകാരെ കത്ത് കിട്ടുന്നു അങ്ങനെ വീണ്ടും ഒന്നരക്കാലം അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് വർഷം ഗൾഫിൽ നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കുറഞ്ഞ ലീവിന് വന്നിട്ട് ഈ തിരിച്ചു പോവാണ് തിരിച്ചു പോയി വീണ്ടും വന്ന് വീട് പണി വീട് പണിയും കഴിഞ്ഞ് നിക്കാഹ് കഴിച്ചിട്ടാണ് അയാൾ മൂന്നാമത്തെ യാത്ര പോകുന്നത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അപ്പം മൂന്നാമത്തെ യാത്രേൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ പഴയമാതിരി ജീപ്പിൽ നിറച്ച ആളുകളൊന്നുമില്ല അടുത്ത ബന്ധുവായ ഒരാള് സുഹൃത്ത് വാപ്പ അത് പിന്നെ മാത്രമല്ല അന്നത്തെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ജീപ്പ് പ്രൈവറ്റ് ജീപ്പിലായിരുന്നു ഇയാൾ ഗൾഫിൽ നിന്ന് വന്നോണ്ടിരുന്നത് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇപ്പം അത് ടാക്സി ആയി തൊട്ടടുത്തുള്ള വീട്ടുകാരനാണ് ടാക്സിയിലുള്ളത് പിന്നെ ഈ അവിടെ ഇറക്കിയിട്ട് പോയൊരു അനുഭവം ഞാൻ ലാസ്റ്റിലായിട്ട് പറഞ്ഞ് ഇങ്ങനെ ഓർക്കുന്നുണ്ട് അതായത് ഇയാൾ ഈ എയർപോർട്ടിലെ ബില്ല് കൊടുക്കാൻ അതായത് വണ്ടി നിർക്കുന്ന പാർക്കിംഗ് ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദായം നോക്കുകയാണ് വണ്ടി പെട്ടെന്ന് നേരെ വന്നിട്ട് ഇവനവിടെ ഇറക്കിയിട്ടിട്ട് നേരങ്ങോണ്ട് പോയി അങ്ങനെ ഇയാൾ ഇവർ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതായത് ഈ സുഹൃത്തുക്കളും സുഹൃത്തുക്കളും വാപ്പയും കൂടി തിരിച്ച് എയർപോർട്ടിൽ ഇറക്കിയിട്ട് പോകുന്നൊരവസ്ഥ ഇവൻ്റെ മനസ്സിലുണ്ടാവും എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ബോഡിം പാസ് വരെ പുറത്ത് നിന്നിട്ട് പുറത്തേക്ക് ഒരാളെ വിട്ടിട്ട് ആ ബോഡിം പാസ് കിട്ടിയെന്നില്ല ആ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ പറയുന്ന സമയത്ത് മാത്രമാണ് ഒരു സമാധാനമാകുക നിങ്ങൾ പൊയ്ക്കോളി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ പാപ്പക്കും കൂട്ടുകാർക്കൊക്കെ ഇവൻ്റെ പൈസയിൽ മാത്രമേ കണ്ണുള്ളൂ കാരണം ഇവന് വേഗം ഗൾഫിലേക്ക് പോകണം അത്രയേ ഉള്ളൂ അങ്ങനെ ഇയാൾ നിൽക്കാ കഴിച്ചിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോവാണ് അങ്ങനെ ഗൾഫിലെത്തി പണിക്കിറങ്ങുന്ന സമയത്ത് തന്നെ മൊബൈൽ സംവിധാനമൊക്കെ വളരെ കുറവാണ് അപ്പോൾ അടുത്തുള്ള വീടുകളിൽ വിളിച്ചിട്ട് പറയും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നാളെ മുതൽ പണിക്കിറങ്ങും എന്നൊക്കെ പറയും അങ്ങനെ കഷ്ടപ്പാട് ദുരിതം രണ്ടാമ മൂന്നാമത്തെ തവണയും അദ്ദേഹത്തിൻ്റെ അവിടെ തുടരുകയാണ് അങ്ങനെ കുറച്ച് കാലം നല്ല നന്നായി അധ്വാനിക്കും ഒരു ആറുമാസക്കാലമൊക്കെ നന്നായി അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സുഹൃത്തിനോട് വാങ്ങിയ അതായത് നാട്ടിൽ ആറുമാസം രണ്ട് മാസം ചിലവഴിക്കാൻ വേണ്ടി അദ്ദേഹം വാങ്ങിയ പൈസയൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കുറച്ച് സമയമൊക്കെ നിന്ന് ഈ അത്യാവശ്യം ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്ന അവസ്ഥയിൽ വീട്ടിൽ നിന്ന് വിളിക്കും അതായത് ഈ പെണ്ണിൻ്റെ വീട്ടിൽ ഈ പെരുന്നാളിന് കാര്യത്തിനൊക്കെ പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് വിടണം അവൾക്ക് ഡ്രസ്സ് കാര്യമൊക്കെ വാങ്ങണത് അപ്പോൾ അത് നമുക്ക് കുറച്ച് മനസ്സിന് സുഖമുള്ള സംഭവമാണ് അതായത് നിക്കാ കഴിച്ചിട്ട് പെണ്ണിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ അത് വാങ്ങിക്കൊടുക്കുമ്പം എന്തായാലും അവൾക്ക് മാത്രം വാങ്ങാൻ പറ്റില്ല കാരണം പെണ്ണും അളിയനൊക്കെയാണ് അത് എടുക്കാൻ പോകുക അപ്പോൾ അവർക്കും എന്തേലുമൊക്കെ ഒന്ന് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വഴിയിൽ തന്നെ എടുക്കും അപ്പം നമ്മൾ നിക്കാ കഴിച്ച പെണ്ണിനോട് കൂടുതൽ എന്നുള്ള ഒരു തെറ്റുധാരണ വീട്ടുകാർക്ക് വേണ്ടെന്ന് എഴുതിക്ക് ഉമ്മക്കും കുഴപ്പമില്ലാത്തൊരു പറുതിയും മാപ്പക്ക് കുപ്പാശീലും ഷർട്ടും അല്ലെ തുണിയൊക്കെ എടുക്കും അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു കുറഞ്ഞ ചെലവിൽ ആ കാര്യങ്ങൾ നടന്നു പോകും അങ്ങനെ നിക്കാകഴിഞ്ഞ് നിക്കാകഴിഞ്ഞ് ഗൾഫിലെത്തിയ പ്രവാസിക്ക് പിന്നെ ഈ കത്തുകൾ അയക്കുക ഇത് ഭാര്യക്ക് കത്തയക്കുക അതിലൂടെയുള്ള ഒരു സമാധാനം ഏഹ് ആ തന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടാവുന്നില്ല ഒരു പ്രതീക്ഷയിലായിരിക്കും അയാൾ നിൽക്കാമെന്ന് നടത്തി അങ്ങനെ സാധാരണ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് ആണല്ലോ നിൽക്കാമെന്നായി അപ്പം അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് നല്ല തൊണ്ടവേദന ഉണ്ട് അതാണ് അപ്പം വീട്ടിൽ നിന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ ഉമ്മയും ഉപ്പിയൊക്കെ കൊടുക്കും കാരണം ഈ ഇനി ഒരുപാട് ഈ സമയം അവിടെ നിൽക്കണ്ട ഒരുപാട് കാലം നിൽക്കരുത് അപ്പം കയ്യിൽ നിന്ന് പൈസയൊക്കെ സമ്പാദിച്ച് വന്നിട്ട് നമ്മൾ വീട് പണി കംപ്ലീറ്റ് ആക്കണം കല്യാണം നടത്തണം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം വീട് പണി നേരത്തെ തീർക്കുക എന്നുള്ളത് ഇവരുടെ ഉദ്ദേശമാണ് സത്യത്തിൽ ഇവനോട് പറയുന്നത് എന്താ വെച്ചാൽ വീട് പണി കഴിഞ്ഞാൽ നമുക്ക് കല്യാണം നടത്താം അപ്പോൾ ഈ സാധു എന്ത് ചെയ്യും വേഗം വീട് പണി കംപ്ലീറ്റ് ആക്കാൻ പരിപാടികൾ നോക്കും കാരണം അല്ലാതെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കല്യാണം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ വീട് പണി ഒരു വിധമൊക്കെ സെറ്റാവും സെറ്റായി വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള പരിപാടി തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നാട്ടിൽ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം അപ്പം അവിടുന്ന് ഇപ്പം ഇനി രണ്ട് മാസത്തെ ലീവിനൊക്കെ ആയിരിക്കും ഇനി വരിക കാരണം ഒരു ഒരു വർഷം നിന്നിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പം തിരിച്ച് വരുന്ന ഓരോരോ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചിട്ട് കല്യാണം പറയും ഇങ്ങനെ കല്യാണം ഉണ്ട് അപ്പം ഞാനവിടെ എത്തിയാലും എല്ലാവരെയും വീട്ടിലൊന്നും വരാൻ പറ്റില്ല അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവരും എത്തിപ്പെടാൻ അവിടുന്ന് കല്യാണം വിളിക്കലിടങ്ങും അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി ഈ തിരിച്ച് ഗൾഫിൽ നിന്ന് തിരിച്ച് പോരാനുള്ള പരിപാടിയാണ് അപ്പം ഈ പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടവിടെ നിന്ന് പോരുന്ന സമയത്ത് ഭാര്യ ഒക്കെ ഇല്ല കുറച്ച് കല്യാണത്തിനില്ല കുറച്ച് പെർഫ്യൂംസ് സാധനങ്ങൾ പിന്നെ നല്ല തരം ഷൂ ബെൽറ്റ് അതൊക്കെ ഗൾഫ് നേർമ്മനെ കൊണ്ടുവരും പിന്നെ ഈ വീട്ടുകാർക്കുള്ള സാധാരണത്തെ വരവിലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് വരിക അങ്ങനെ വീട്ടിലെത്തി വീട് പണി കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല മിക്കവാറും വീടുകളുണ്ടാൽ ഫ്ലോറിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല തേപ്പ് കഴിഞ്ഞ് ജസ്റ്റ് വെള്ളം അടിച്ച് വെള്ളം കുഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ കുറച്ച് ആൾക്കാർ പത്തഞ്ഞൂറ് ആളൊക്കെ വിളിച്ചിട്ടുള്ള കല്യാണം നടത്തും അപ്പോഴത്തേക്കെ നാട്ടിൽ വർത്താനായി കാരണം അവൻ്റെ പെങ്ങളെ കല്യാണം എല്ലാരും വിളിച്ചിട്ടാണ് നടത്തിയത് ഇതിപ്പോ അവൻ്റെത് ആണുങ്ങളുടെ ആയതിനോട് കുറി കല്യാണം സംഭവമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവൻ എന്നെ വിളിച്ചില്ല മറ്റേ എന്നെ വിളിച്ചില്ല കുറച്ച് കാക്കാരുണ്ടാവും എപ്പോഴും നാട്ടിൽ എന്തെങ്കിലും ഒരു കുത്തി തീരുപ്പ് വരാമല്ലോ സാധു എന്താ വെച്ചാൽ ഈ നാട്ടുകാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടാണ് ചെറിയൊരു കല്യാണമായിട്ട് മാറ്റുന്നത് എന്നാലും ഇല്ല കുഴപ്പമില്ലാത്തൊരു കല്യാണമൊക്കെ നടത്തും കല്യാണം നടത്തിയിട്ട് ഈ ഇനിയുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഈ അതിന്റെ ഇടയിൽ പറയുകയാണ് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഈ കുട്ടിക്ക് സത്യത്തിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിം സമുദായത്തിൽ കേട്ടോ ഞാൻ ആരെയും കുറ്റം പടുത്ത കുറ്റം പറയല്ല നമുക്ക് ഈ ഈ കല്യാണം കഴിച്ച് വരുന്ന കുട്ടിക്ക് സത്യത്തിൽ അറിയില്ല എങ്ങോട്ടാണ് വരുന്നത് ഈ അറിയില്ല ഈ വീടിന്റെ പശ്ചാത്തലം ഒന്നും അറിയില്ല വീട്ടിൽ ആരൊക്കെ ഉള്ളത് ഏഹ് വീടിൻ്റെ ഷേപ്പ് എന്താണ് വീട് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് വീടിൻ്റെ ഒരു ഒരു അന്തരീക്ഷം പോലും അറിയാത്തൊരു കുട്ടിയാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ഏഹ് അപ്പം ഈ കല്യാണത്തിൻ്റെ ദിവസം അടുത്ത് അപ്പം സാധാരണ കല്യാണപ്പേരയിലുണ്ടാവണം ഈ ഒരു നമ്മ സാധാരണ ഒരു കല്യാണത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കല്യാണ പെണ്ണിനെ ഒരു ഈ സാധാരണ എല്ലാ വീട്ടിലൊരു കാറില് പുതിയ പെണ്ണിലപ്പുറം നേരെ കാറില് കയറിയിട്ട് ചെക്കന്റെ വീട്ടിലേക്ക് ഉണ്ടാകാണ്ടായിരിക്കും ചിലപ്പം അതിലൊരു ഫോട്ടോഗ്രാഫറും ഉണ്ടാവും വേറെ ആരുണ്ടാവില്ല ഈ പെണ്ണിന് ആ നാടേ അറിയില്ല ആൾക്കാരെ അറിയില്ല ഉമ്മനെ അറിയില്ല ആ വീട്ടിൽ ഉമ്മനെ അറിയില്ല വാപ്പനെ അറിയില്ല ആരും അറിയില്ല പുതിയ ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുന്നവരാണ് ഓരോ പെൺകുട്ടിയും കല്യാണം കഴിച്ചിട്ടാണ് വീട്ടിലെത്തുന്നത് അപ്പം ഈ ഈ കുട്ടിക്ക് പിന്നെ മനസ്സിന് ഒരു സുഖം കൊടുക്കാനോ സമാധാനിപ്പിക്കാനോ സംസാരിക്കാനോ ഏറ്റവും അടുത്തായിട്ട് അറിയുന്നത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമുള്ള കോണ്ടാക്റ്റ് മാത്രമുള്ള ഈ നമ്മളെ ഈ പുതിയാ പ്ലെ ആയിട്ടാണ് അതായത് നമ്മളീ പ്രവാസി ആയിട്ടുള്ള ചെക്കൻ അപ്പം ഇവന്റെ അപ്പുറം ഈ നല്ല രീതിയിൽ ഇനി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞു വിടാന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ കുട്ടിയും ഇവനോട് ഒരുമിക്കുന്നത് കല്യാണത്തിന് ശേഷം അപ്പോൾ അതോടുകൂടിയെന്ന് വെച്ചാൽ ഇവന്റെ ഈ ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു മനുഷ്യന്റെ ഈ കുട്ടിക്കാലം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് അവൻ്റെ വിവാഹം അതായി വിവാഹം കഴിഞ്ഞ് ഈ പന്തരൊക്കെ പൊളിച്ച് ആൾക്കാരൊക്കെ പോയി അതിന്റെ ചിലവും കാര്യമൊക്കെ കഴിഞ്ഞ് എല്ലാം കണക്കൂട്ടിയൊക്കെ സെറ്റാക്കി എല്ലാവരും പിരിച്ചിട്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പെറുപ്പിക്കാത്ത രീതിയിലാൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോയി ഇപ്പം നമ്മളെ വീട്ടിലുള്ളത് ഈ ചക്കനും ഈ പെണ്ണും പിന്നെ ഇവന്റെ ഉമ്മയും ഉപ്പയും അനിയത്തിമാരുമാണുള്ളതെന്ന് കരുതി അപ്പോൾ കൂടി ഇനി പല്ല പ്രശ്നം എന്താ വെച്ചാൽ ഇവന് അമിതമായിട്ടുള്ള സ്നേഹം ഇവൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നത് ഗവേഷണം നടത്തി കൊണ്ടിരിക്കുന്ന ഉമ്മ പിന്നെ ഇവൾക്ക് എടുക്കുന്ന ഡ്രസ്സ് കുറച്ച് കോസ്റ്റ്ലി ആണോന്നില്ലെന്ന് നോക്കുന്ന പെങ്ങന്മാര് പിന്നെ ഇവളെ കയ്യിലുള്ള വളകൾ പാലകളൊക്കെ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്നു നോക്കുന്ന വാപ്പ പിന്നെ ആ രീതിയിലുള്ള അപ്പം ഇവന്റെ അപ്പത്തെ ഇവൻ്റെ കാര്യത്തിൽ കുറെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടാകും കാരണം അവിടെ പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഏഹ് അപ്പം അപ്പം ഈ പെണ്ണിന്റെ വീട്ടുകാർക്കും ഇവനെ പറ്റി നല്ലൊരു കാഴ്ചപ്പാട് കണക്കൂട്ടിലും ഉണ്ടാകും എന്താ വെച്ചാൽ ഒരു മരുവനാണ് ഇത് ഇവൻ ഗൾഫുകാരനാണ് അപ്പം ഇവനെ മോശമാക്കാൻ പറ്റില്ലെന്നെ ധാരണയായിരിക്കും ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്കുണ്ടാകും ഇവന്റെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ഇവനാരും ചൂഷണം ചെയ്യരുത് കാരണം ഇവൻ ഞങ്ങൾക്ക് മാത്രം ഉള്ളതാണ് ഇവൻ പൊന്മുട്ട കിടന്ന താറാവാണ് ഇവൻ്റെ സമ്പാദ്യങ്ങളെന്നും ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എനിക്ക് വീടുണ്ടാക്കാൻ എൻ്റെ കുടുംബത്തിന് വീടുണ്ടാക്കാൻ എന്നും മാത്രം ചിന്തയിലാണ് ഇവനെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവന് ഇങ്ങനെ ടൈറ്റായി ലൈഫ് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും കാരണം ഇവനെ ആരെ ഇവനൊരിക്കലും അവനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല പലരും നിയന്ത്രണത്തിലാണ് ഇവന്റെ ജീവിതം മുന്നോട്ട് പോയിരിക്കുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം രണ്ട് മാസം ലീവിന് വന്നാൽ ഒരു മാസം കൊണ്ട് കല്യാണം കഴിഞ്ഞു ഒരു മാസം കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു മാസമാണ് അപ്പം നമ്മൾ നാട്ടിൽ താമസിക്കുന്ന നമ്മളെപ്പുറം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പല സമയത്ത് അപ്പളപ്പളൊക്കെ വീട്ടുകളിൽ കയറി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ ഭാര്യനെ കാണുന്ന അത്രയേ ഉള്ളൂ അല്ലാതെ ഇവരെ നമ്മൾ അടുത്ത് പെരുമാറാനുള്ള സമയമൊന്നും നമ്മൾ കണ്ടെത്താറില്ല പക്ഷേ ഇവനെ സംബന്ധിച്ച് ഒരു മാസം ഇനി ബാക്കിയുള്ളു അപ്പം ഈ ഒരു മാസം അവൻ്റെ ഭാര്യനോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു കൊടുണമെന്നുള്ള ധാരണ എൻ്റെ അടുത്തുള്ള അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടുത്തെ ചെക്കന്മാരൊക്കെ ഒന്ന് ടൂർ പോകും അതായത് ഇതേ ഏജിൽ കല്യാണം കഴിച്ച അടുത്ത സുഹൃത്തുണ്ടാകും അവൻ്റെ ഭാര്യ അവനും വേറെ സുഹൃത്തു അവനും അവൻ്റെ ഭാര്യയും അങ്ങനെ മൂന്ന് കപ്പിൾസ് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യും ചെറിയ ടൂറൊക്കെ വെക്കും കൊടൈക്കനാലോ ഊട്ടിയോ അല്ലെ അങ്ങനത്തെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ പോകാൻ നല്ല കാഴ്ചപ്പാടൊക്കെ വന്നിട്ട് ഒരു തവേര അല്ലെങ്കിൽ അന്ന് ഒക്കെ ആണെങ്കിൽ ആ ജീപ്പ് ആ കാലത്തല്ലേ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ടാറ്റാ സുമ്മൻ്റെ സമയം അപ്പൊ ടാറ്റാ സുമ്മ ഒക്കെ എടുത്തിട്ട് ഒന്ന് കറങ്ങും കറങ്ങി തിരിച്ച് കറങ്ങാൻ അങ്ങോട്ട് പോകുന്നതോട് കൂടി എൻ്റെ വീട്ടുകാർക്ക് ഡൗട്ടായി ആ ഇവനിപ്പോ ഏറ്റാ പോലായിട്ട് കറങ്ങാൻ പോകണത് അങ്ങനെ വീട്ടുകാർക്ക് ഒരു വീട്ടുകാർ ഒരു സമാധാനം ഇവനെ കൊടുക്കുവല്ല ചുരുക്കും പറഞ്ഞാൽ ഒരു മാസമാണ് ഇവന്റെ കയ്യിലുള്ള അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയാലും ഇപ്പം സൽക്കാരിൽ പോയി വരാൻ നേരം വയ്ക്കാൻ പ്രശ്നം സൽക്കാരത്തിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ പ്രശ്നം പോകുമ്പോൾ വാങ്ങുന്ന പലഹാരം കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പ്രശ്നം സുഹൃത്തുക്കൾ ഒന്നിട്ട് അവനെ ക്ഷണിച്ച് അങ്ങോട്ട് പോകുക എന്നറഞ്ഞ പ്രശ്നം കാരണം എല്ലാ സംഗതിയിലും ഇവന്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നതിൻ്റെ പേടിയാണ് വീട്ടുകാർക്ക് സത്യത്തിൽ ഇവന് കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വർഷക്കാലം ഓൻ ഗൾഫിൽ അഞ്ചര ആറ് വർഷക്കാലം ഗൾഫിൽ കഠിനാധ്വാനം ചെയ്തത് ഓനും നല്ലൊരു ജീവിത കൂടി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണല്ലോ മറ്റുള്ളവർ നോക്കുന്നതിൻ്റെ അപ്പുറം ഓനും സ്വന്തമായിട്ടുള്ള അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തി എടുക്കണമെന്നൊരു കാഴ്ചപ്പാടുണ്ടാവും പക്ഷെ അവന് ഒരിക്കലും വീട്ടുകാരനു സംഭവിക്കാൻ അവനങ്ങനെ കയറില്ലാതെ അങ്ങനെ കിട്ടിയിട്ടെടുത്ത് ചുരുക്കി പറഞ്ഞാൽ ഇരുപത് ഇരുപത്തി ദിവസം കൂടി അടുക്കഴിയും പിന്നെ ഉള്ളത് അഞ്ചു ദിവസം ഗൾഫിൽ പോകണം തിരിച്ചു പോകാനുള്ളത് അപ്പൊ ആ സമയത്ത് ഇവൻ്റെ പങ്ങളാടുക്കൊരു സൽക്കാരം ഉണ്ടാവും അത് കല്യാണം കഴിഞ്ഞ ഉടനെ വലിയ സൽക്കാരം ഉണ്ടാവും പിന്നെ വീണ്ടും ഗൾഫ് പോകുന്ന സമയത്ത് പങ്കാളിക്കൊരു സൽക്കാരം പെങ്ങളാട്ക്ക് സൽക്കാരത്തിന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞില്ല കുറച്ച് പൈസയും കാര്യമൊക്കെ ചിലവ് വരുന്ന പോക്കായിരിക്കും ആ പോവുക കാരണം അന്യ തറവാട്ടുകല പോണ് പിന്നെ ഇവൻ്റെ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് സൽക്കാരം ഉണ്ടാവും ഇവന്റെ പെണ്ണുങ്ങളെ വീട്ടിൽ സൽക്കാരം അത് കഴിഞ്ഞ് തിരിച്ചു വരും തിരിച്ചു വന്ന് ഒന്ന് രാത്തായി നിൽക്കുന്ന സമയത്താണ് വീണ്ടും നമ്മളെ പഴയമാതിരിയുള്ള കണക്കുകൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരിക പള്ളി കമ്മിറ്റി സംഭവങ്ങളൊക്കെ അതൊക്കെ വെറുതെ കല്യാണത്തിന് തിരിച്ചു പോകുന്നതിനാൽ രണ്ടു ദിവസം മുമ്പായിരിക്കും അവർക്കെല്ലാം വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഇനി ഇവൻ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് അന്യ കുടുംബത്തിൽ നിന്ന് നമ്മളെ വീട്ടിൽ ഇവനെ വിശ്വസിച്ച് വന്ന ഒരു പെൺകുട്ടി അപ്പം ഈ ഒരു മാസക്കാലം ഇവനെ ഇവളപ്പുറം നിന്നപ്പം തന്നെ അറിയാം ഇവളെ വീട്ടുകാർ എത്ര കെയറിങ് ആണ് ഇവൾക്ക് കൊടുക്കുന്നത് ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അവളെ അവസ്ഥ എന്തായിരിക്കും ഈ വേചാരം ഇവൻ അവൻ്റെ മനസ്സിലുണ്ടാവും കാരണം ഈ കുട്ടി ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയണത് ഇതുവരെ ആ കുട്ടി അതിൻ്റെ വീട്ടിൽ വളരെ സ്വതന്ത്രമായിട്ട് കഴിഞ്ഞ കുട്ടി വേറെ വീട്ടിൽ ഇവൻ്റെ വീട്ടിലെ നിൽക്കുന്നത് ഇവന്റെ വീട്ടിൽ നിൽക്കുന്നത് തന്നെ എങ്ങനെയാണ് ഇവൻ്റെ വീട്ടിൽ ഇവൻ ഇല്ലാതെ നിൽക്കുന്നത് കാരണം ഇവന്റെ ഉമ്മയും പെങ്ങന്മാരും വാപ്പിയും മാത്രമല്ല വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇവന്റെ ഇങ്ങനെ ഇവളെ കാര്യത്തിൽ നല്ല ശ്രദ്ധമാണ് അപ്പം അമ്മ ആദ്യം പറയും ഞാൻ പോയാൽ ജീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇവിടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ ഉണ്ടായാലും അവസരം ഉണ്ടാകരുത് കാരണം ഇമ്മ എന്ത് പറഞ്ഞാലും കേൾക്കണം പാപ്പ എന്ത് പറഞ്ഞാലും കേൾക്കണം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ റാത്തായിട്ട് കഴിയണമെന്ന വിഷയങ്ങളൊക്കെ പറയും അപ്പം അതൊക്കെ ശരിയാണ് കാരണം പറഞ്ഞിട്ട് എല്ലാം ഈ കുട്ടി സംഭവിക്കും അങ്ങനെ ഈ ഇനിയൊരു ദിവസം പോകാനുള്ളത് തിരിച്ചു പോകാനുള്ളത് അപ്പം എല്ലാ വിഷയ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവന് ഇവൻ്റെ നാലാമത്തെ യാത്ര തുടങ്ങുകയാണ് ഈ യാത്രയിലുള്ള സങ്കടത്താണ് സ്നേഹിച്ച് കൊതി തീർന്നതിൻ്റെ മുമ്പ് ഭാര്യനെ നാട്ടിൽ തനിച്ചാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുക അപ്പം ഈ പോകുമ്പോൾ യാത്ര പോകുന്ന സമയത്ത് ഈ പ്രാവശ്യം വാപ്പിയും ഒന്നോ രണ്ടോ ആൾക്കാർ ഉണ്ടാവും പിന്നെ നമ്മൾ മാനുവിൻ്റെ നേരത്തെ പറഞ്ഞ ജീപ്പ് ടാക്സി ആയിട്ടോ പ്രൈവറ്റ് ഒക്കെ ഒഴിവായി ഇപ്പോൾ സ്വന്തമായിട്ട് ഈ വണ്ടി വിളിച്ചാൽ മാത്രം അതിന് ഗൾഫ് പോകുക അല്ലാതെ കൊണ്ടോ ആക്കാനോ കൊണ്ടുവരാനോന്നാരും ഇല്ല യാതൊരു അവസ്ഥയല്ല ടാക്സി വിളിച്ചിട്ട് നേരെ നമ്മൾ പറഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടിൽ എയർപോർട്ടിൽ എത്തിയിട്ട് ഈ മനസ്സിലൂടെ അത് ഇങ്ങനെ റിവ്യൂ പോകും അതായത് കല്യാണം കഴിച്ചത് ഈ ഭാര്യ ഓളെ വീട്ടുകാർ അന്ന് ടൂർ പോയത് പിന്നെ അങ്ങനത്തെ കുറെ ഓർമ്മകൾ ഇങ്ങനെ റിവ്യൂലടിക്കും മനസ്സിലൂടെ ഇങ്ങനെ കറിഞ്ഞ് കണ്ണീര് ഇങ്ങനെ കുടിക്കും ആ അവസ്ഥയിലാണ് ഇവൻ എയർപോർട്ടിൽ എത്തും അപ്പം നമ്മൾ നേരത്തെ ട്രിപ്പ് പോലെ തന്നെ വാപ്പ ഇറക്കിയിട്ട് പിന്നെ ഇപ്പൊ ഓക്കെ കാരണം വാപ്പ പക്ക ഗൾഫുകാരൻ്റെ വാപ്പായി മാറി ഏഹ് അപ്പൊ ഫുള്ള് ഈ സാധുവിന്റെ ചോര ഊറ്റിയിട്ടാണ് ഇവർ ഗൾഫായ ഗൾഫുകാരായത് നല്ല ബോധം ഒന്നും ആർക്കും ഉണ്ടാവില്ല അങ്ങനെ ഇവന് വീണ്ടും ആ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കേറി അങ്ങനെ ഇവർ എന്ത് ചെയ്യും എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവൻ ഫ്ലൈറ്റ് കയറും അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം കുറച്ച് മുമ്പ് ഒരു ഒരു നാലഞ്ച് വർഷം മുമ്പ് ഞാൻ കരിപ്പൂർ എയർപോർട്ടിൽ ഒരാൾ എൻ്റെ അനിയനെ ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാം ആ പോകുന്ന സമയത്ത് പറഞ്ഞേക്കാൻ വേണ്ടി പോവാം പോയ സമയത്ത് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കേറി ഉള്ളിൽ കേറി തിരിച്ച് ഓനെ അനിയനെന്നെ ആനിയനെ കൊണ്ടേക്കാൻ വേണ്ടി എല്ലാ സാധനവും ആക്കിയിട്ട് ഈ ഒക്കെ റെഡി ആയി എയർപോർട്ടിൻ്റെ ഉള്ളിൽ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അറുപത് ഉറുപ്പ്യെട്ടം കൊടുത്ത ഉള്ളിൽ പോലും അവിടെ കൊടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുമ്പോഴുണ്ട് ഒരു കയ്യിൽ നിറച്ച് വളയും നല്ല മാലയും സാധനം കിട്ടി നല്ല രസമുള്ളൊരു പെൺകുട്ടി ഈ ഗ്ലാസ്സിലൂടെ എനിക്ക് എനിക്കിങ്ങനെ ടാറ്റായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എന്തായത് ഞാൻ പരിചയമില്ലാത്തൊരു കുട്ടി ഒരു പെൺകുട്ടി ഒരു പത്ത് പതിനെട്ട് വയസ്സ് ഇരുവയസ്സിൻ്റെ ചുവടെ പ്രായമുള്ളൂ അപ്പം ഞാനിങ്ങനെ നോക്കി അപ്പോൾ ഞാൻ എനിക്ക് പരിചയമൊന്നുമില്ല ആദ്യം ഞാൻ ചിരിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നോടല്ല തൊട്ട് ബാക്കിൽ വരുത്തുന്നുണ്ട് അപ്പോൾ പെട്ടിയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇതേ ട്ടോ ഇതേ സ്വഭാവമുള്ള പ്രവാസി എനിക്ക് കണ്ടപ്പം അങ്ങനെ മനസ്സിലായി ഇവനെ എനിക്കോറും കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പെണ്ണ് കെട്ടി പെങ്ങളെ കെട്ടിച്ച് തിരിച്ച് പോകാൻ വേണ്ടി വന്നൊരു പ്രവാസിയാണ് അപ്പം ഇവന് ഇവന്റെ ഭാര്യയാണ് ഈ കൈനോട് ഇങ്ങനെ ടാറ്റുകൊടുക്കുന്നത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി കാരണം ഈ ചങ്ങായി കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ ഒന്നോ രണ്ടോ മാസം ഇവളപ്പുറം നിന്നിട്ടുണ്ടാവുള്ളൂ അതിന് ശേഷം അവൻ തിരിച്ച് പോകാം അപ്പോൾ തിരിച്ചു പോകുന്ന ആ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം കാരണം ഇവളിങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ടാറ്റ കൊടുക്കുക അങ്ങനെ ഞാനത് കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ടു വന്നപ്പോൾ മറ്റവൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുള്ളൂ ഈ പുതിയാപ്പിള എയർപോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അവന് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ അപ്പോളും ഇവളിങ്ങനെ ടാറ്റ കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് അടുത്ത് വന്ന് ഞാനിങ്ങനെ ആ എയർപോട്ടിൻ്റെ ആ ഗ്ലാസിൻ്റെ ഇപ്പറത്ത് ഇപ്പുറത്തെത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ഇവള് ടാറ്റ കൊടുക്കല്ല സത്യത്തിൽ ഗ്ലാസ്സിന് ചാരി നിന്നിട്ട് തൻ്റെ ഭർത്താവ് പോണിങ്ങനെ കണ്ടിട്ട് കരഞ്ഞിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ പോക ഇങ്ങനെ പുകയല്ലേ നമ്മളെ ഗ്ലാസ്സിലാവുന്നത് അങ്ങനത്തെ ദാ ഇവിടെ കണ്ടില്ലേ പുക കണ്ടില്ലേ ഇതാ അവിടെ ഉണ്ടാവും ഏ ഇങ്ങനത്തെ പുക നിറഞ്ഞിട്ടുണ്ട് ഏ ഈ പുക അവൾ കൈയിനോട് ഇങ്ങനെ മാച്ചിട്ട് കണ്ടോ ഞാൻ മാച്ചുമ്മ പോകുന്നുണ്ടങ്ങൾ ഇങ്ങനെ പുക ഇങ്ങനെ മാച്ചിട്ട് ഇവനങ്ങനെ നോക്കുക ഇനി എന്താണ് തൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റുക ഭയങ്കര സങ്കടത്തോടെ ഈ കണ്ണൂരാരാണ് തോന്നുന്നത് കാരണം ഇവരെ ഉപരപ്പുര ആരോരങ്ങൾ ആൾക്കാരുണ്ട് അവർ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നും അങ്ങനെ ഇവളങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇവൻ തിരിച്ചു പോകുന്നത് ഭർത്താവ് തിരിച്ചു പോകുന്നത് അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനത്തെ ഭാര്യമാരെ കല്യാണം കഴിച്ച് പെട്ടെന്ന് തിരിച്ചു പോകുന്ന ഭർത്താക്കന്മാർ ഏറ്റവും ചുരുങ്ങിയ ഭാര്യമാരെ എയർപോർട്ടിലേക്കെങ്കിലും കൊണ്ടുവരാതിരിക്കുക അതൊന്നുമില്ല ഈ പെണ്ണ് അതിന്റെ എല്ലാ സങ്കടങ്ങളും അതി ഒതുക്കി വെച്ചിട്ട് ഈ ഗ്ലാസ്സിലൂടെ നോക്കിയിട്ട് ആ സങ്കടം ഒതുക്കാൻ പറ്റാതായിട്ട് അവസാനം കണ്ണീരായിട്ടിങ്ങനെ വരും എങ്ങനെ അങ്ങനെ വായുന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആവി വരുമല്ലോ ഫോഗ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിറയാണ് ഗ്ലാസ് ഇങ്ങനെ നിറഞ്ഞിട്ട് അതിലൂടെ ഇങ്ങനെ ടാറ്റ കൊടുക്കണം മറ്റവൻ മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല നേരെ പോയി അപ്പം ചിലപ്പോൾ അയാളും കരഞ്ഞിട്ടായിരിക്കും പോകുന്നത് നമുക്കറിയില്ല എന്തായാലും പ്രവാസിക്ക് അത്ര പെട്ടെന്ന് കണ്ണീർ വരില്ല ഒരുപാട് ലൈഫിൽ അനുഭവിച്ചവനായിരിക്കും പ്രവാസി എന്തായാലും അതേ യാത്ര തന്നെയാണ് നമ്മുടെ ഈ പ്രവാസി കല്യാണം കഴിഞ്ഞിട്ടും തിരിച്ച് പോകുമ്പോഴുള്ള അതേ അവസ്ഥ നമ്മുടെ ഞാൻ കണ്ട അതേ പ്രവാസിൻ്റെ അവസ്ഥയാണ് നമ്മുടെ ഈ പ്രവാസി തിരിച്ച് പോകുമ്പോഴുണ്ട് അങ്ങനെ സഹദർമ്മിണിയനെ നാട്ടിലാക്കി ഇനിയുള്ള ജീവിതം ഭാര്യക്കും കൂടിയിട്ട് പങ്കുവെക്കണുദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ പ്രവാസിൻ്റെ ഈ നാലാമത്തെ യാത്ര എന്തായാലും അടുത്ത ഈ പ്രവാസിൻ്റെ അവിടെ എത്തിയിട്ടുള്ള അനുഭവങ്ങൾ വൈകാതെ ഞാൻ പറയാം ഓക്കെ